താഴെ വന്ന് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ദൗത്യം തുടരും, കാരണം വനം വകുപ്പിന്റെ മുന്നിൽ സമയമുണ്ട്. ഇന്ന് ഒരു പക്ഷേ ഈ പകൽ മുഴുവൻ ഉപയോഗിച്ചായാലും ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വിവരമാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. സാങ്കേതിക ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ ഒപ്പമുള്ള ആനകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, മറ്റൊന്ന് ഈ വനം അരിക്കൊമ്പനെ മാത്രമായി വെടിവെക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരിക, അത് നിർണായകമാണ്. അതിനുശേഷം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ മറ്റ് വെടിവെക്കാനായാൽ മറ്റ് ആനകളെ പടക്കം പൊട്ടി ഓടിച്ചതിന് ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ അരിക്കൊമ്പനെ ഈ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കയറ്റാം എന്നുള്ളതാണ് പ്രതീക്ഷ എന്ന് വേണം കരുതാൻ. തൽക്കാലം ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. ദൗത്യവുമായി വനംവകുപ്പിൻ്റെ ദൗത്യ പ്രത്യേക സംഘം മുന്നോട്ട് പോകുന്നു. ചില അംഗങ്ങൾ തിരിച്ച് കാട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പോലും ചിലർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ അരിക്കൊമ്പൻ അവരുടെ കണ്ണുകളിലുണ്ട്. അവർ അരിക്കൊമ്പനെ കാണുന്നുണ്ട്. ടാർഗറ്റാണ് അരിക്കൊമ്പൻ കൃത്യമായി തന്നെ. പക്ഷേ വെടിവെക്കുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരിക്കൊമ്പൻ ഇപ്പോൾ അവിടെ തുടരുന്നത്. അരിക്കൊമ്പൻ ദൗത്യം അല്പം വൈകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് കാത്തിരിക്കാം, ഏതാനും നിമിഷങ്ങൾക്കകം അത് സംഭവിച്ചേക്കാം. ഒരു പക്ഷേ അത് ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്താൽ പോലും ഒരു പക്ഷേ അതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. കൊമ്പനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിലൊക്കെ തീരുമാനം കൃത്യമായി എടുത്തിട്ടുണ്ട് എന്ന് വനം മന്ത്രി പറയുന്നു. പക്ഷേ കോടതി അത് സീൽ ചെയ്ത കവറിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെയോ പൊതുജനങ്ങളെയോ അറിയിക്കാത്തത്. ഒപ്പം പ്രതിഷേധവും അത്തരത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ പ്രതിഷേധം പല മേഖലകളിലും ഉണ്ടായിരുന്നു അരിക്കൊമ്പനെ പറമ്പിക്കുളത്തടക്കം മാറ്റുന്ന കാര്യത്തിലൊക്കെ. പക്ഷേ അത് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ അങ്ങനെ ചില മുൻ ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും കുറച്ചുകൂടി കഴിഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കാം എന്ന് മന്ത്രിയും പറഞ്ഞത്. ഏതായാലും ദൗത്യം തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് അരിക്കൊമ്പനെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കാണുകയും ചെയ്യാം. അവനൊപ്പം ചില കുങ്കിയാന ചില ആനകളുടെ സാന്നിധ്യവുമുണ്ട്. ദൗത്യ സംഘത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. 150 പേരുടെ സംഘം വിവിധ മേഖലകളിലായി ക്യാമ്പ് ചെയ്ത് അവർ ദൗത്യം ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് വിവരം. കാട്ടിനുള്ളിലേക്ക് ഒരു സംഘം ആളുകൾ കടന്നു പോയിട്ടുണ്ട്. സജിത്ത്, കുറെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് കാണാം. എന്താണ് പുതിയ വിവരം വല്ലതുമുണ്ടോ? യെസ് രഞ്ജിത്ത്, അതെ രഞ്ജിത്ത്, കാത്തുനിന്നിരുന്ന ദൗത്യ സേനാംഗങ്ങൾ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുകയാണ്. അവർ വാഹനം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അതായത് മുമ്പ് ഞാൻ സൂചിപ്പിച്ച രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ നടന്നിരിക്കുന്നത്. അതായത് ദൗത്യ സംഘാംഗങ്ങൾ വനത്തിലുണ്ടായിരുന്ന ദൗത്യ സംഘാംഗങ്ങൾ പുറത്തേക്ക് വരുന്നു. അവർ താഴെ കാത്തുനിന്നിരുന്ന അവരുമായി ആശയവിനിമയം നടത്തുന്നു. പിന്നീട് വാഹനങ്ങൾ കയറി വളരെ വേഗം അവർ എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മുമ്പ് എല്ലാ വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വാഹനങ്ങളും തിരിച്ചിരിക്കുന്നു. സിമെന്റ് പാലം ഭാഗത്തേക്കാണ് അവർ യാത്ര തിരിച്ചിരിക്കുന്നത്. അതായത് ആന അരിക്കൊമ്പൻ ലൊക്കേഷൻ മാറി എന്നതിന്റെ സൂചനയാണ് നമുക്ക് പ്രാഥമികമായി വരുന്നത്. അതായത് മുമ്പ് നിന്നിരുന്ന ഇടത്തു നിന്നും ആന മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ സ്ഥലം കേന്ദ്രീകരിച്ച് പോവുകയാവാം ദൗത്യ സംഘത്തിന്റെ ശ്രമം. സിമെന്റ് പാലം ഭാഗത്തേക്ക്, 301 കോളനി ഭാഗത്തേക്ക്, കാരണം അരിക്കൊമ്പൻ അതിന്റെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രങ്ങൾ ഒന്നാണ് ആ പ്രദേശം. അങ്ങോട്ടേക്ക് ആന മാറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതനുസരിച്ച് ഇപ്പോൾ വനംവകുപ്പ് സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചു എന്ന് വേണം കരുതാൻ. കാരണം എല്ലാവരും പൂർണ്ണമായും ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഈ ഉയർന്ന പ്രദേശത്ത് നിന്നും കാണുന്ന ഈ റോഡ്, താഴേക്ക് കാണുന്ന ഈ റോഡ്, സിമെന്റ് പാലം, ഒപ്പം തന്നെ ഈ 301 കോളനി പോലെയുള്ള അരിക്കൊമ്പന്റെ ആക്രമണം ഏറ്റവും അധികം നേരിടുന്ന പ്രദേശങ്ങളിലേക്കുള്ള റോഡാണ്. ആ മേഖലയിലേക്കാണ് ആന നീങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംശയം. അതിന്റെ അടിസ്ഥാനത്തിലാവണം വനംവകുപ്പ് സംഘം അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യം ഉറപ്പിക്കാം. ഒന്ന്, ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല, ദൗത്യം തുടരുന്നു. മറ്റൊന്ന്, ഈ മറ്റൊരിടത്ത് വെച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുഴി വെക്കാനുള്ള ശ്രമങ്ങളിലേക്കാവാം വനംവകുപ്പിന്റെ ഇനിയുള്ള നീക്കം. മറ്റൊരു സ്ഥലത്ത് മയക്കുവെടി വെക്കാനുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ആന മാറി എന്ന് വേണം കരുതാൻ. അവിടെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഏതായാലും വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വനംവകുപ്പ് നൽകുന്നില്ല. കാരണം അത്ര സുരക്ഷിതത്തോടെ അത്ര കാര്യക്ഷമതയോടെ ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ്. നമുക്ക് ചില നിഗമനങ്ങളിൽ കൂടി മാത്രമേ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. കാരണം അത്രത്തോളം ആസൂത്രിതമായി ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ്
വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക്, നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ കാട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നു, അവർ വാഹനത്തിൽ കയറി മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി ഒപ്പം മറ്റ് ഒരു മേഖലയിലേക്ക് മാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ കാത്തിരിക്കേണ്ടി വരും എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. ഏതായാലും ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല, ദൗത്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. സമയമെടുത്തായാലും ഇന്ന് തന്നെ ഇത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഡി എഫ് ഒ അടക്കം വ്യക്തമാക്കിയതുപോലെ ഇന്ന് എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ നാളെയും ദൗത്യം തുടരും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അങ്ങനെ ഒരു കൃത്യമായൊരു സമയക്രമം നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഇല്ലല്ലോ അല്ലേ സഹിത്ത്? നമുക്ക് ഇന്ന് പകൽ മുഴുവൻ ഒരു പക്ഷേ ഉപയോഗിച്ചായാലും നമുക്ക് ദൃശ്യങ്ങൾ ചില ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് നടന്നു പോകുന്നതൊക്കെ കാണാം. ഇന്ന് പകൽ മുഴുവൻ ഉപയോഗിച്ചായാലും ദൗത്യം പൂർത്തിയാക്കുക എന്ന രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ അല്ലേ? അത്തരം സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ പകൽ 3 മണി വരെ മറ്റൊരു സമയം അവർക്ക് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ദൗത്യത്തിനുള്ള ശ്രമം ഇന്ന് തുടരാം. കാരണം കാലാവസ്ഥ അനുകൂലമാണ്, വെയിൽ രൂക്ഷമാണ്, ചൂട് കൂടുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മഴ ശക്തമായിരുന്നു. പക്ഷേ ഇന്ന് മഴ പോലെയുള്ള പ്രതിസന്ധികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരം അനുകൂലമായ സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അത്തരം സാധ്യത മുന്നിൽ നിർത്തി തന്നെയാവാം നീങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ മുമ്പ് ദൗത്യത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയില്ല. കാരണം സമയമെടുത്തുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മേഖലയിൽ ഇടപെടുന്നതിനും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള സാഹചര്യം വനംവകുപ്പിന് മുന്നിലുണ്ട്. അത് അവർ ഉപയോഗപ്പെടുത്തും. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എനിക്ക് പിന്നിൽ കാണുന്ന ആ മലയുടെ മുകളിൽ ആ കാറ്റാടിമരങ്ങളുടെ പിറകിലായിരുന്നു അരിക്കൊമ്പൻ നിന്നിരുന്നത്. അവിടെ നിന്നും ആന മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു. അതായത് ആ മലയുടെ മറ്റൊരു ചെരിവിലേക്ക് ആന മാറിയിരിക്കുന്നു എന്നും വേണം നമുക്ക് കരുതാൻ. ആ മലയുടെ മറുവശത്താണ് 301 കോളനി അടക്കമുള്ള അരിക്കൊമ്പന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് വിധേയമാവുന്ന മേഖല, ജനവാസ മേഖലയുള്ളത്. അവിടേക്ക് ആന മാറി എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും തിരിച്ചിറങ്ങി താഴെ കാത്തുനിരുന്നിരുന്ന മറ്റുദ്യോഗസ്ഥർക്കൊപ്പം വാഹനത്തിൽ അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ അവിടെ നടക്കുന്ന നീക്കങ്ങൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് അവർ നടത്തുന്ന നീക്കങ്ങൾ, അവിടുത്തെ അവരുടെ നിഗമനങ്ങൾ എന്തെന്നതിലേക്കൊരു വിലയിരുത്തൽ, ഒരു ഔദ്യോഗിക ഭാഷ്യം നമുക്കിപ്പോൾ പറയുക വയ്യ. കാരണം ആശയവിനിമയം സാധ്യമല്ല, വനംവകുപ്പ് ഔദ്യോഗികമായി ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല. രഞ്ജിത്ത്. ഏതായാലും അരിക്കൊമ്പൻ ദൗത്യം തുടരുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അരിക്കൊമ്പൻ ദൗത്യം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വനംവകുപ്പ് സംഘത്തിന് കടക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ദൗത്യത്തിൻ്റെ ചില പ്രതിസന്ധികൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ഇന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെന്ന് മനസ്സിലാകുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക് മാറി അല്ലേ സഹിത്ത്? അവിടെ ദൗത്യം തുടരാനുള്ള ശ്രമങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അങ്ങനെ വേണം രഞ്ജിത്ത് കരുതാൻ. കാരണം ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ വരുന്നില്ല. എങ്കിൽ കൂടിയും നമുക്കിവിടെ പ്രദേശവാസികളും ഒപ്പം തന്നെ മറ്റു ചില സൂചനകളും മനസ്സിലാക്കുമ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. നേരത്തെ ആ അരിക്കൊമ്പനെ ഒപ്പം കൂടെയുള്ള മറ്റൊരാനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അതിന് സമീപത്ത് നിന്ന് ദൗത്യ സേനാംഗങ്ങൾ അതിനെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മണിക്കൂറുകളായി അവർ വനത്തിനുള്ളിൽ ആനയെ നിരീക്ഷിച്ചു വന്നിരുന്നു. അതിനുശേഷം ആന മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറി, മറ്റൊരിടത്തേക്ക് മാറി എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാവണം അവർ അവിടെ നിന്നും തിരിച്ചിറങ്ങി താഴെ കാത്തു നിന്നിരുന്ന വനംവകുപ്പ് അല്ലെങ്കിൽ ദൗത്യത്തിന്റെ ഭാഗമായുള്ള മറ്റുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി അവർ വാഹനത്തിൽ മറ്റൊരിടത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് 301 കോളനി ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടെ അങ്ങോട്ടേക്ക് ഇപ്പം മാധ്യമങ്ങൾക്കടക്കം പ്രവേശനമില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ അവിടുത്തെ നീക്കങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയില്ല.